ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞാനൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു അടിപൊളി മൊബൈൽ കവർ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്. എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ഈ ഒരു മൊബൈൽ കവർ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെയുള്ളൊരു ട്രാൻസ്പെറൻറ്റ് മൊബൈൽ കവർ എടുത്തിട്ടുണ്ട്. ട്രാൻസ്പെറൻറ്റ് അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഒരു പഴയ ഒരു പേപ്പറാണ്. അപ്പോൾ ഞാൻ ഒരു എ ഫോർ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മൊബൈൽ കവർ ആ എ ഫോർ ഷീറ്റിൻ്റെ മേലെ വെച്ചതിന് ശേഷം അതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് വരച്ചെടുക്കാം. ഞാൻ ഔട്ട്ലൈന് വരച്ചിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ നടുവിൽ ഒരു ലൈന് വരച്ചതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതും ചെയ്ത് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഗ്ലിറ്റർ ഫോം ഷീറ്റാണ്. അപ്പോൾ ഞാൻ സിൽവർ കളറും പിങ്ക് കളറുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു പേപ്പേഴ്സ് ഈ ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ പീസസ് ഈ മൊബൈൽ കവറിൻ്റെ മുകളിലൊന്ന് വെച്ച് നോക്കാം. എല്ലാം കറക്റ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഫുൾ കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പീസസ് ഒന്നെങ്കിൽ മൊബൈൽ കവറിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ അടിയിൽ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റേത് ഇപ്പം ട്രാൻസ്പെറൻ്റ് ആണെങ്കിലും ഒരു മഞ്ഞ കളർ വന്നിട്ടുണ്ട്. അതിനെക്കൊണ്ട് ഞാൻ മുകളിൽ തന്നെയാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ ഞാൻ ക്യാമറേൻ്റെ ആ ഭാഗത്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എയർ ഡ്രൈ ക്ലേ ആണ്. ഞാനിവിടെ ഫെവിക്രൈലിൻ്റെ മോൾഡിറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ച് പൗഡർ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എനിക്കൊരു റൗണ്ട് ഷേപ്പിലാണ് വേണ്ടത്. സോ ഞാൻ കൈ വെച്ചിട്ടാണ് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കുന്നത്. ഈ ഒരു തിക്നെസ്സിലാണ് വേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഇതുപോലെ ഒരു ഔട്ട്ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കാറ്റിൻ്റെ കാലിൻ്റെ അടിയുള്ള ആ ഒരു ഔട്ട്ലൈൻ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് ഞാൻ ഗൂഗിളിൽ നിന്നാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കൊരു നൈഫ് യൂസ് ചെയ്ത് ഈ ക്ലേ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സൈഡ്സൊക്കെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ക്ലേ എടുത്തതിന് ശേഷം ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതുപോലെ അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് ഡ്രൈ ആവാൻ വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ മൊബൈൽ കവറിൻ്റെ മുകളിൽ ഗ്ലിറ്റർ പേപ്പറൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരു ഭംഗിക്ക് വേണമെങ്കിൽ രണ്ട് ചെവിയും ഒരു ബോയും ഒക്കെ വെച്ച് കൊടുക്കാം. ഇതുപോലെ. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അങ്ങനെയും നമ്മുടെ ക്ലേ ഡ്രൈ ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ഗോൾഡൻ കളർ പെയിൻറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ആ കാറ്റിൻ്റെ കാലിൻ്റെ അടിയിലുള്ള ആ ഒരു ഔട്ട്ലൈൻ ഒക്കെ വരയ്ക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ മൊബൈൽ കവറിൻ്റെ മുകളിലോട്ട് ഞാൻ ഫ്ലെക്സ് ക്യൂബ് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മൊബൈൽ കവറിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ഓൾ ടൈം യൂസിനൊന്നും പറ്റില്ല, കാരണം ഗിൽറ്റ് ആയതിനെ കൊണ്ട് കയ്യിലൊക്കെ ആകും. അപ്പോൾ നിങ്ങൾക്ക് പുറത്തൊക്കെ പോകാണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ വാർണിഷ് അടിച്ചു കൊടുത്താൽ മതി, അതല്ലെങ്കിൽ ഫെവിക്കോള് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് കോട്ട് അടിച്ചു കൊടുക്കുക.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.